ന്യൂസ് ഫൈവ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കെ സുധാകരന്റെ അസഭ്യ പരാമർശത്തിൽ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. വിവാദം തണുപ്പിക്കാൻ നേതാക്കൾ. സതീശനുമായി ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ. ജ്യേഷ്ഠാനുജ ബന്ധമെന്ന് വി ഡി സതീശൻ. കെ സുധാകരന്റെ വിവാദ പരാമർശം ക്യാമറയ്ക്ക് മുന്നിൽ. വിവരാവകാശ കമ്മീഷണർ നിയമനത്തിലും ഉടക്കിട്ട് ഗവർണർ. സർക്കാർ നൽകിയ മൂന്നംഗ പട്ടിക തിരിച്ചയച്ചു. പരാതികൾ ഉയർന്നതിനാലാണ് നടപടിയെന്ന് രാജ്ഭവൻ. മൂന്നാം സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കി മുസ്ലിം ലീഗ്. നാളെ തീരുമാനമുണ്ടാകുമെന്ന് വി ഡി സതീശൻ. മൂന്നാം സീറ്റ് ചോദിക്കാൻ ലീഗിന് അവകാശമുണ്ടെന്ന് കെ സി വേണുഗോപാൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കോഴിക്കോട് എം കെ രാഘവന് വേണ്ടി ചുവരെഴുത്ത്. കോഴിക്കോട് കൊയിലാണ്ടിയിലെ സി പി എം നേതാവിന്റെ കൊലപാതകത്തിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. തന്നെ സത്യനാഥൻ സംരക്ഷിച്ചില്ലെന്ന് പ്രതി അഭിലാഷ്. കൊല നടത്തിയത് അവഗണന സഹിക്കാതായതോടെ ആയുധം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതെന്നും മൊഴി. തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവം. പ്രതി നയാസിന്റെ ആദ്യ ഭാര്യയെ പ്രതി ചേർത്തു. വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചെന്ന് പോലീസ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. പൊങ്കാല നാളെ. നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി.